ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും തളിക ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈല് ബീഫ് ഡ്രൈ ഫ്രൈ എങ്ങനെ തയ്യാറാക്കിയെടുക്കാം നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാൻ 400 ഗ്രാം ബീഫ് എടുത്തിട്ടുണ്ട്. ഇത് സ്ലൈസാക്കി അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. നമുക്ക് ഫ്രീസറിൽ വെച്ച് 1 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് ഇതുപോലെ നമുക്ക് സ്ലൈസാക്കിയെടുക്കാം. ഇതിവിടെ ഞാൻ നേരത്തെ തന്നെ സ്ലൈസാക്കി എടുത്ത് വെച്ചതാണ്. ഇനി നമുക്കതൊന്ന് തിരുമ്പി മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ തിരുമ്പി വയ്ക്കാം. ഇതിന് വേണ്ടിയിട്ട് 400 ഗ്രാം ബീഫിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ 1 ടേബിൾ സ്പൂൺ നാരങ്ങാ നീരും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് 1.5 മണിക്കൂർ നമുക്കിത് മിക്സ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ശേഷം നമുക്ക് കുക്കറിലേക്ക് ഇട്ട് 1/2 കപ്പ് വെള്ളമൊഴിച്ച് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. 1 വിസില് മതിയാകും. കൂടുതൽ നേരം വേവിക്കേണ്ട കാര്യമില്ല. അത് സ്ലൈസാക്കിയ കാരണം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അതിനുവേണ്ടി നമുക്ക് 1 വിസില് മതിയാകും. വെയിറ്റ് ഇട്ട് 1 വിസിലിന് വേണ്ടിയിട്ട് നമുക്കിത് വയ്ക്കാം. ഈ സമയം നമുക്ക് മസാല കൂട്ട് തയ്യാറാക്കാം. അതിനുവേണ്ടി 1 ബൗളെടുത്തിട്ട് നമുക്കതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, അതുപോലെ കുത്തിപ്പൊടിച്ച മുളക് പൊടി 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ കാശ്മീരി ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂൺ, അതുപോലെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും ഒന്നും കൂടിയും കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ പെരുജീര പൊടി. ഇനി 2 ടീസ്പൂൺ നമുക്ക് നാരങ്ങാ നീര് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കണം. അതിനുവേണ്ടി നമുക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇറച്ചി വേവിച്ച് വെച്ച വെള്ളം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊന്നും കൂടി നല്ല മസാല കൂട്ടുകളൊക്കെ അതിൽ പിടിച്ചു കിട്ടും. കണ്ടോ, ബീഫ് ഇവിടെ നമുക്ക് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ആ വെള്ളം നല്ലോണം മിക്സ് ചെയ്ത് ആവശ്യത്തിന് മാത്രം നമുക്കിതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് മുഴുവൻ ഒഴിച്ചു കൊടുക്കരുത്, ആവശ്യത്തിന് കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഇതുപോലെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. 3 ടേബിൾ സ്പൂണോളം മതിയാവും. ഇനി നമുക്ക് ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാ ഭാഗവും നല്ല മിക്സ് ചെയ്ത് ഇത് നമുക്ക് 1 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓണാക്കി പാൻ എടുത്ത് വെച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി എണ്ണ മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ബീഫിൻ്റെ പീസുകൾ ഇട്ട് കൊടുക്കാം. ബീഫ് വെന്തതാണ് കാരണം നമുക്ക്, അപ്പോൾ അധികം നമുക്ക് വേവിക്കേണ്ട കാര്യമില്ല. അപ്പോൾ കൂട്ടുകളൊന്ന് സെറ്റായി കഴിഞ്ഞാൽ നമുക്കിത് വറുത്ത് കോരി എടുക്കാം. കുറച്ച് എണ്ണ കൂടുതൽ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഭാഗവും ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് കോരിയെടുക്കാം. അധികം ഒരിച്ചെടുക്കരുത്. നമുക്കതിൻ്റെ കൂട്ടുകളൊന്ന് മുരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് മാറ്റിയെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ ഞാനിവിടെ 2 പ്രാവശ്യമായിട്ട് നമുക്ക് ഇതിട്ട് എണ്ണയിലിട്ട് വറുത്തെടുക്കാം. വല്ലാണ്ട് മുരിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ക്രിസ്പിയായി തീരും. അതിനുവേണ്ടി നമുക്ക് ഇത്തിരി പകുതി വേവിൽ തന്നെ നമുക്കത് വറുത്ത് കോരിയെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് കിട്ടും. വെന്ത ഇറച്ചിയല്ലേ, അപ്പോൾ അധികം നമുക്ക് മുരിച്ചെടുക്കേണ്ട കാര്യമില്ല. അങ്ങനെ എല്ലാതും ഞാനിവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗാർണിഷിന് വേണ്ടിയിട്ട് 4-5 പച്ചമുളക് കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 3
രണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് നമുക്ക് തൊന്ന് എണ്ണയിലൊന്ന് വാട്ടി അതൊന്ന് വാട്ടിയെടുക്കാം. അങ്ങനെ നമ്മളിവിടെ അടിപൊളിയായിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈലുള്ള ബീഫ് ഡ്രൈ ഫ്രൈ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നമുക്കത് മുളകൊക്കെ ഒന്ന് ഗാർണിഷ് ചെയ്യാം. അതിനെ അടിപൊളിയായിട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റും നല്ല സോഫ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. Okay, thank you, bye.